ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ റെസിപ്പി ചോറിന് കഴിക്കാൻ പറ്റിയ നല്ലൊരു കറി റെസിപ്പിയാണ്. നമ്മളിത് തയ്യാറാക്കുന്നത് മത്തങ്ങയും അതുപോലെ ചെറുപയറും ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ എല്ലാവരും ഉണ്ടാക്കാറുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ നല്ല സൂപ്പറായിരുന്നു ഞാൻ തയ്യാറാക്കി നോക്കിയിട്ട്. അപ്പോൾ അതേ, അതിനായിട്ട് ഞാനിവിടെ നല്ല നാടൻ മത്തങ്ങ നമ്മുടെ വീട്ടിൽ തയ്യാറായി ഉണ്ടായതായിരുന്നു, അതുകൊണ്ടാണ് തൊലിയൊന്നും കളയാതെ എടുത്തിരിക്കുന്നത്. കണ്ടിട്ട് നല്ല ചെറിയ ഒട്ട് മൂക്കാത്തതാണ്. അപ്പോൾ ഇതിനെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ട്. പിന്നെ ഇത് ചെറുപയർ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്താണ്, എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി അത്യാവശ്യം തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 6-7 മണിക്കൂറെങ്കിലും കുതിർക്കാൻ വെക്കുക. അതിനുശേഷം നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് വേവിച്ചെടുക്കുന്നത് രണ്ട് പാത്രത്തിലാണ്. അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും ചെറുപയറിന് അത്യാവശ്യം വേവുണ്ട്, മത്തങ്ങയ്ക്ക് അത്രയും വേവില്ല. അതുകൊണ്ട് തന്നെ വേറെ വേറെ വേവിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു പാത്രത്തിൽ അടുപ്പിലേക്ക് ചെറുപയർ വെക്കാം. ആദ്യമായിട്ട് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി വേറൊരു പാത്രത്തിലേക്ക് മത്തങ്ങയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാം. അപ്പോൾ ഞാൻ മത്തങ്ങയിൽ രണ്ട് പച്ചമുളകും കൂടി കീറിയിടുന്നുണ്ട്. നമ്മളിതിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, ഇതിലേക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കുന്നുണ്ട്. അതിൽ നമ്മൾ പച്ചമുളക് അരച്ച് ചേർക്കും. അതുകൂടാതെ രണ്ട് പച്ചമുളക് നമ്മളിതിലും വേവിക്കുമ്പോഴും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും അടുപ്പിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിതിനുള്ളൊരു തേങ്ങ അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ ചെറിയ തേങ്ങയുടെ അര മൂടി എടുത്തിട്ടുണ്ട് ചിരവിയത്. പിന്നെ ചെറിയുള്ളിയാണ് എടുക്കുന്നത്, ഒരു 5-6 എണ്ണം എടുക്കുക. അതിനുശേഷം രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം, ഒരല്പം ചെറിയ ജീരകവും കൂടി ചേർക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് തരി തരിയായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അത് അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ മത്തങ്ങയൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്, നമുക്കതിനെ മാറ്റി വെക്കാം. കണ്ടില്ലേ, വെന്ത് ഏകദേശം ഒരു ഉടഞ്ഞിട്ടില്ല, ഒരു ഉടയേണ്ട ഒരു പരിവ് എത്തിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ചെറുപയർ നേരത്തെ വേവിച്ച് വെച്ചിരുന്നു, അതിനെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുപയർ വെന്ത് ഉടയൊന്നും ചെയ്യരുത്, പാകത്തിനുള്ള വേവേ പാടുള്ളൂ. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യാം, ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ചെറുപയർ കുക്കറിൽ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുതിർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. അപ്പോൾ ഇത് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ പിടിച്ചതിന് ശേഷം നമ്മൾ തേങ്ങ അരപ്പ് ചേർക്കുകയാണ്. അപ്പോൾ ആവശ്യമെങ്കിൽ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മൾ കുഴമ്പ് പോലെയുള്ളൊരു കറിയാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം പോലെ ആവരുത്. അപ്പോൾ തേങ്ങ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇനി തേങ്ങയുടെ പച്ച മണമൊക്കെ മാറിയിട്ട് നന്നായിട്ടൊന്ന് വേവണം, മാത്രമല്ല ഈ കഷ്ണങ്ങളിലൊന്ന് പിടിക്കുകയും വേണം. അപ്പോൾ ഇനി ഒന്ന് ചെറുതായിട്ട് വെള്ളം വറ്റാനുണ്ട്, അതിനുശേഷം നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി ഒരു താളിപ്പ് റെഡിയാക്കണം ഇതിനായിട്ട്. അപ്പോൾ നമുക്കൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് വെളിച്ചെണ്ണ താളിച്ചെടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അതിനെ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറുപയറും മത്തങ്ങയും കൂടി ഉണ്ടാക്കിയ ഈ കറി നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ചെറുപയർ ഇപ്പോൾ മിക്ക വീടുകളിലും ഉണ്ടാവും. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ ഫാമിലി ആയിട്ടും ഷെയർ ചെയ്യുക. പിന്നെ ഈ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു, ബൈ.